മൂന്ന് മണ്ഡലങ്ങളിൽ ചേലക്കരയിലെ ഫലമായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കുക. ഇടതുകോട്ടയിൽ ജനവിധി മാറുമോ? UDF മണ്ഡലം തിരിച്ചുപിടിക്കുമോ? NDA വോട്ട് ഉയർത്തുമോ? അങ്ങനെ ആകാംക്ഷകൾ വാനോളമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചേലക്കര. കഴിഞ്ഞ 13-ന് വോട്ടെടുപ്പ് കഴിഞ്ഞത് മുതൽ ചേലക്കരക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് മണ്ഡലത്തിന്റെ ഭാവി അറിയാൻ. പത്തിരുപത്തെട്ട് വർഷത്തോളമായി ഇടതുമുന്നണിയുടെ കൈവശമുള്ള ചേലക്കരയിൽ ഇത്തവണയും ഒരു വോട്ട് ചോർച്ചയും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് LDF. ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും UR പ്രദീപ് ജയിച്ചു കയറുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തിലാണ് മുന്നണി. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടോ? തെരഞ്ഞെടുപ്പല്ലേ, അതുണ്ടാവും. അതിൽ നമുക്ക് അങ്ങനെ അഹങ്കരിക്കാൻ പറ്റില്ല. ജനം എങ്ങനെയാണ് തീരുമാനിക്കാമെന്ന് നമുക്ക് പറയാനുള്ളൂ. എന്നാലും ഞങ്ങളുടെ കണക്കൂട്ടിലനുസരിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാർട്ടി കണക്ക് പ്രകാരം 18,000 വോട്ടിൻ്റെ ലീഡാണ് പറയുന്നത്. അത്രത്തോളമൊന്നും ഇല്ലെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ കിട്ടിയ 5,000 വോട്ട് ഇത്തവണ UR പ്രദീപിനും ചേലക്കരയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ചേലക്കരക്കാർ മാറി ചിന്തിക്കുമെന്നും ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നുമുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. 2,000 മുതൽ 5,000 വോട്ടിൻ്റെ വരെ ലീഡിൽ ജയിക്കാമെന്ന് രമ്യ ഹരിദാസ് പ്രതീക്ഷിക്കുന്നു. ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അത് ഇനിയും ഉയരാമെന്നും UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും ഒക്കെ എടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ചേലക്കരയിൽ ഒരു വിജയമായിട്ട് സമ്മാനിക്കുമെന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. K ബാലകൃഷ്ണനിലൂടെ 35,000+ വോട്ട് നേടാമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ലെന്ന് സ്ഥാനാർത്ഥി. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് പറയാനുള്ളത് വിജയം എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. PV അൻവറിന്റെ DMK സ്ഥാനാർത്ഥി TK സുധീർ എത്ര വോട്ട് പിടിക്കുമെന്നതും ചേലക്കരയിൽ ചോദ്യമാണ്. നാളെ രാവിലെ 8 മണി മുതൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. 177 ബൂത്തുകളിലെ വോട്ടുകൾ 13 റൗണ്ടുകളിലായാണ് എണ്ണുന്നത്. ചേലക്കരയിൽ നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്.